തൃക്കാക്കരയിൽ കുട്ടിക്കലാശം വലിയ ആവേശത്തിലാണ്. മൂന്ന് മുന്നണികളും വലിയ ആവേശത്തിൽ തന്നെയാണ് കുട്ടിക്കലാശത്തിൽ ഉള്ളത്. ഇപ്പോൾ ഷീജയുണ്ട് തൃക്കാക്കരയിൽ നിന്നും. ഷീജ, വലിയ ആവേശം മൂന്ന് ക്യാമ്പുകളിലുമുണ്ട്. പ്രവർത്തകർ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും ആയിരങ്ങൾ ഇപ്പോഴും ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരുടെ ആവേശം കൂടി പങ്കുവയ്ക്കുമല്ലോ. തീർച്ചയായും അമല, ഇവിടെ വലിയൊരു ആവേശം തന്നെയാണുള്ളത്. ആ ആവേശം എത്രത്തോളമാണ് എന്നത് വാക്കുകൾക്ക് അതീതമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് ചേർക്കാനുള്ളത്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകർ ഉള്ളത് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നതാണ്. കാരണം ഓരോ നിമിഷം കഴിയുന്തോറും വലിയ ഒരു കടലായി രൂപാന്തരപ്പെടുന്ന ഒരു വലിയ ജനക്കൂട്ടമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അതെന്ന് പറയുന്നത് ഒരു മാസം നീണ്ടുനിന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ദിനം എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്നത്. ഈ കൊട്ടിക്കലാശത്തെ ഒരു ഉത്സവ ചായയിൽ അഴിഞ്ഞിരിക്കുകയാണിപ്പോൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ പ്രദേശത്ത് ഈ മൂന്ന് മുന്നണികളുടെ ആയിരക്കണക്കിന് പേരാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ LDFന്റെ ക്യാമ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ആവേശമാണ് LDFന്റെ ക്യാമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇവിടെ പാലാരിവട്ടം ജംഗ്ഷനിൽ ഇവിടെ കൊട്ടിക്കലാശം നടക്കുന്ന സമയത്ത് തന്നെ പല പല ഭാഗങ്ങളിലായി, ലോക്കൽ കേന്ദ്രങ്ങളിലായി കൂടി കൊട്ടിക്കലാശം LDF സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ഇവിടെ LDFന്റെ കൺവീനർ EP ജയരാജൻ അല്പസമയം മുമ്പ് അതിനെത്തിയത് അദ്ദേഹവും കൈത്തലി ന്യൂസിനോട് പങ്കുവെച്ചത് LDF 100 തികച്ച് നിയമസഭയിലേക്ക് കടക്കും എന്നുള്ള കാര്യം തന്നെയാണ്. ഈ LDF കൺവീനർ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് തന്നെ പ്രവർത്തകരിൽ വലിയൊരു ആവേശം, അവരുടെ ആവേശം അത് ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കൂടുതൽ പേർ സ്ഥാനാർത്ഥിക്കൊപ്പം കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് മുദ്രാവാക്യം വിളികളാൽ സമ്പന്നമാണെങ്കിൽ മറുഭാഗത്ത് പാട്ടും നൃത്തവും ഒക്കെയായി പ്രവർത്തകർ ആഘോഷിക്കുകയാണ് അവരുടെ ഈ ഒരു മാസം നീണ്ടുനിന്ന അവരുടെ ഈ പ്രചരണ പരിപാടികളുടെ അവസാന നിമിഷങ്ങളെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ത് വില കൊടുത്തും തങ്ങളുടെ ഡോക്ടറെ തങ്ങൾ ഇവിടെ നിന്ന് വിജയിപ്പിക്കും, 100 തികയ്ക്കും LDF എന്നുള്ളത് തന്നെയാണ് ഈ ക്യാമ്പിൽ ഓരോരുത്തരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഓരോ പ്രതികരണങ്ങളും ആ രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് LDF വ്യക്തമാക്കുന്നത് തങ്ങൾ വികസന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ LDF കൺവീനർ അടക്കമുള്ളവർ പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ UDF അധികത്തിൽ വികസന വിഷയങ്ങളിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമല്ല നടത്തിയത്, മറിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്ഥാനാർത്ഥിയെയും അടക്കം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ് UDF മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഇടത് നേതാക്കളടക്കം വിമർശിക്കുന്ന പ്രധാന വിഷയം. ഏതായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്തിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യ ദിനം മുതൽ അവസാന ദിനം വരെയും അത്രത്തോളം ആവേശം ഇടത് ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോഴേതായാലും അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ടേക്ക് പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇതിനകം തന്നെ ഇവിടെ ഒരു വലിയ ഉത്സവ സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. അത്രത്തോളം വലിയ ഒരു തിരക്ക് തന്നെയാണ് ഈ പ്രദേശത്തുള്ളത്. ഈ ഒരു പാലാരിവട്ടം പ്രദേശം ഒന്നടങ്കം ഈ മൂന്ന് മുന്നണികളുടെ പ്രവർത്തകരാലും നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അമൽ, ശരി ഷിജ, അങ്ങനെ ഒരു ആവേശ കടലായി മാറുന്നു തൃക്കാക്കര എന്നുള്ള വിവരങ്ങളാണ് ഷിജ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ലതീഷിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ലതീഷും ഈ പാലാരിവട്ടത്ത് കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തു തന്നെയാണ്. ലതീഷ്, മൂന്ന് മുന്നണികളും വലിയ ആവേശത്തിലാണ്, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ഈ രംഗത്തുള്ളതും. ഒരു മാസക്കാലം നീളുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് അവസാനമാകുന്ന ദിവസം കൂടിയാണ്. ലതീഷി, ആ നിലയിൽ മൂന്ന് മുന്നണികളും പ്രചരണ രംഗത്തടക്കം സജീവമായിരുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ 99 എന്നുള്ള സംഖ്യ 100 ജനപ്രതിനിധികളുടെ ഈ നിയമസഭയിലെ എണ്ണം 100 സെഞ്ചുറി അടിക്കുക എന്നുള്ളതാണ് LDFന്റെ ലക്ഷ്യമെങ്കിൽ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടമാകരുത് എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട വിഷയം. PT തോമസിനെ പോലെയുള്ള ഒരു അധികായൻ ജനപ്രതിനിധിയായിരുന്ന ഒരു മണ്ഡലത്തിൽ അവരൊരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ തോൽവി, അങ്ങനെ ഒരു തോൽവിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം അവർക്ക് ആലോചിക്കാൻ കഴിയില്ല. തീർച്ചയായും ആ വിജയപ്രതീക്ഷയിൽ തന്നെ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ UDF ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ലതീഷ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ദീർഘനാളായി അവിടെയുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൂടിയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെയായിരിക്കും ഈ മൂന്ന് മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ, ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്താനാവുക? അമൽ,
എൽ ഡി എഫും യു ഡി എഫും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണോ നേരിടേണ്ടത് അത് ആ മുന്നണികളുടെ ഒരു സ്ട്രാറ്റജി നിലവിലുണ്ട്. കേരളത്തിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ആ തരത്തിൽ ചിട്ടയായ അടുക്കും ചുറ്റിയോടും കൂടിയുള്ളൊരു പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇരു മുന്നണികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിൽ എൽ ഡി എഫിന് കൃത്യമായ സംഘടനാ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ അടുക്കും ചുറ്റിയോടും കൂടിയുള്ളൊരു പ്രചാരണ പ്രവർത്തനങ്ങൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. രണ്ട് മൂന്ന് റൗണ്ട് ആദ്യഘട്ട പ്രചാരണത്തിന് ശേഷമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് പൊതുപര്യടനത്തിലേക്ക് കടന്നത്. പൊതുപര്യടനം അത് രണ്ട് ഘട്ടങ്ങളിലൂടെ മണ്ഡലത്തിലൂടെ കടന്നുപോയി. മുഖ്യമന്ത്രിയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ, മന്ത്രിമാർ, എം എൽ എമാർ, പ്രധാനപ്പെട്ട എൽ ഡി എഫിൻ്റെ മുന്നണി നേതാക്കൾ എല്ലാവരും തന്നെ കൃത്യമായി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സ്ക്വാഡ് വർക്കുകൾ നടത്തി വീടുകളിലും ഫ്ളാറ്റുകളിലും കടകളും കയറിയിറങ്ങി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇടതുമുന്നണി പ്രധാനമായും വികസന രാഷ്ട്രീയം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ 6 വർഷത്തെ 1ാം പിണറായി സർക്കാരിൻ്റെയും 2ാം പിണറായി സർക്കാരിൻ്റെയും ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വോട്ടുപിടുത്തമായിരുന്നു എൽ ഡി എഫ് നടത്തിയത്. വികസന വിരുദ്ധരായ യു ഡി എഫ് ക്യാമ്പിനെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് എൽ ഡി എഫ് നേതൃത്വം നൽകിയത്. ഒപ്പം വർഗീയതയ്ക്കെതിരെ കൃത്യമായ ക്യാമ്പയിൻ പ്രചാരണം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ബി ജെ പിക്കെതിരെയും എസ് ഡി പി ഐ പോലുള്ള മത തീവ്രവാദ സംഘടനകൾക്കെതിരെയും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതു ക്യാമ്പ് പ്രചാരണ രംഗത്ത് മുന്നേറിയത്. എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ ഒരു പരമ്പരാഗതമായ മണ്ഡലം എന്ന് വിശ്വസിച്ചു പോരുന്ന തൃക്കാക്കരയിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി പ്രചരണ രംഗത്ത് മുന്നേറാൻ അവർ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ രാഷ്ട്രീയം പറയാനോ വികസനം പറയാനോ ഒരു ഘട്ടത്തിലും യു ഡി എഫ് തയ്യാറായില്ല. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിൻ അവർ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും പിന്നീട് അപവാദ പ്രചരണങ്ങളിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെയുള്ള കെ സുധാകരൻ്റെ പട്ടിപ്രയോഗം, അതിനുശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിൻ്റെ രാജ അശ്ലീല വീഡിയോ പ്രചാരണം, അത്തരത്തിലുള്ള വ്യക്തിത്വ ഹത്യയിലേക്ക് നീങ്ങുന്ന യു ഡി എഫിനെയാണ് നമുക്ക് മണ്ഡലത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ മറ്റ് പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ യു ഡി എഫ് ക്യാമ്പും സ്ക്വാഡ് വർക്കും വീടുകൾ കേന്ദ്രീകരിച്ച് പരമാവധി വോട്ടർമാരെ കാണാൻ നേതാക്കളെ വരെ രംഗത്തിറക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഈ രണ്ട് മുന്നണികളുടെയും പ്രവർത്തനങ്ങൾ ഇങ്ങനെയായിരുന്നെങ്കിൽ മൂന്നാമത് പ്രധാനപ്പെട്ട മുന്നണി എന്നുള്ള നിലയിൽ എൻ ഡി എ ക്യാമ്പ് ആദ്യഘട്ടത്തിൽ അത്ര സജീവമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് രംഗത്ത്. അവസാന നാളുകളിലേക്കാണ് എൻ ഡി എ ക്യാമ്പ് കൂടുതൽ സജീവമായത്. എൻ ഡി എ ക്യാമ്പിൽ കെ സുരേന്ദ്രനും അതേപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കൾ എത്തി ഇവിടെ പ്രചാരണ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അവസാന നിമിഷം വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിൽ പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്ന പി സി ജോർജും ഇന്ന് പ്രചാരണത്തിൻ്റെ അവസാന ദിനമായ ഇന്ന് തൃക്കാക്കരയിലെത്തി ബി ജെ പി ക്യാമ്പിനൊപ്പം ചേരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ബി ജെ പി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് വോട്ട് പിടിച്ചത് വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമാണെന്നുള്ള ആരോപണവും അത്തരത്തിലുള്ള ഒരു പ്രചാരണവും വലിയ തോതിൽ ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് എൻ ഡി എ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ എത്തി സഹായിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ ധാരണയുടെ ഭാഗമായാണ് എന്നാണ് എൽ ഡി എഫ് നേതൃത്വം പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ വോട്ട് കച്ചവടം, എസ് ഡി പി ഐയുമായി യു ഡി എഫ് നടത്തിയ രഹസ്യ ചർച്ച, ഇതെല്ലാം തന്നെ രാഷ്ട്രീയമായി മണ്ഡലത്തിൽ വലിയ ചർച്ചയാവും ആയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എൽ ഡി എഫ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ടർമാരിലേക്ക് ഇറങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. മെട്രോയും വാട്ടർ മെട്രോയും ഒപ്പം കേരളയിലും സജീവ ചർച്ചയാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു. എൽ ഡി എഫിൻ്റെ പൊതുയോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും എൽ ഡി എഫ് പ്രധാനമായും മുന്നോട്ട് വെച്ചത് വികസന രാഷ്ട്രീയമാണ്. ഒപ്പം തൃക്കാക്കരയ്ക്ക് ഒരു മാറ്റം വേണം. കേരളത്തിനൊപ്പം കുതിക്കാൻ തൃക്കാക്കരയ്ക്ക് അവസരം ലഭിക്കണമെങ്കിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിക്കണം, ഒരു ഭരണപക്ഷ എം എൽ എ തൃക്കാക്കരയ്ക്ക് വരുന്ന 4 വർഷത്തേക്ക് ഉണ്ടാകണം എന്നുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതു ക്യാമ്പ് മുന്നോട്ട് പോയത്. എന്നാൽ യു ഡി എഫ് സഹതാപത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ പുറത്തെടുക്കുന്നത് നമുക്ക് കണ്ടു, വിവാദത്തിൻ്റെ രാഷ്ട്രീയം പുറത്തെടുക്കുന്നത് കണ്ടു, വ്യക്തിത്വ ഹത്യയുടെ രാഷ്ട്രീയം പുറത്തെടുക്കുന്നത് കണ്ടു, അതിന് ന്യായീകരിക്കുന്ന നേതാക്കന്മാരെയും പ്രധാനപ്പെട്ട പ്രവർത്തകരെയും നമ്മൾ കണ്ടു. അത്തരത്തിൽ പ്രചരണ രംഗത്ത് ഇരു മുന്നണികളും രണ്ട് തരത്തിലുള്ള പ്രചാരണ രീതികളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് തൃക്കാക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അമൽ.
ശരി ലതീഷ്, ലതീഷ് തുടരുക. നമുക്ക് സുജുവിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുജുവും ഈ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്ത് തന്നെയാണ്, പാലാരിവട്ടത്ത് തന്നെയാണ്. സുജു, ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മിനിറ്റുകൾ മാത്രമാണ് കൊട്ടിക്കലാശം അവസാനിക്കാനുള്ളത്. ഏതാണ്ട് 2-3 മണിക്കൂർ ആയിട്ട് ഈ പാലാരിവട്ടം കേന്ദ്രീകരിച്ചുള്ള ഒരു ആഘോഷ തിമിർപ്പ് വലിയ രീതിയിലാണ്. ഇപ്പോഴും ആളുകൾ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയുമാണ്. എന്തൊക്കെയാണ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ? കാക്കരയിൽ കൊട്ടിക്കലാശം അതിൻ്റെ എല്ലാ ആവേശങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ്. ഒരു ആവേശക്കടലായി തൃക്കാക്കര മാറിയിരിക്കുന്നു. 3 മുന്നണികളുടെയും പ്രവർത്തകർ, നേതാക്കൾ എല്ലാവരും പാലാരിവട്ടത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. 2 ദിവസം മാത്രം തൃക്കാക്കരയിലെ ജനങ്ങൾ വിധിയെഴുതാൻ ബാക്കിയുള്ള ആ നിമിഷത്തിൽ വലിയ ആവേശത്തിലാണ് ആ 3 മുന്നണികളും. ഇടത് വലത് മുന്നണികൾ വിജയപ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. ശുഭ വിശ്വാസത്തിൽ തന്നെയാണ് ഇരു മുന്നണികളും. നേതാക്കളും പ്രവർത്തകരുമെല്ലാം വലിയ ആവേശത്തിലാണ്. ആ ആവേശങ്ങൾ അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നുമുണ്ട്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം 100ലേക്ക് എത്തുക എന്നുള്ള ഒരു അഭിമാന പോരാട്ടമാണെങ്കിൽ, മറുവശത്ത് തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു കാര്യം UDF ക്യാമ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രവർത്തനം തന്നെയാണ് ഇരു മുന്നണികളും തൃക്കാക്കരയിൽ ഇതുവരെ നടത്തിയത്. ഇപ്പോൾ സുജു ചേരുന്നുണ്ട്. സുജു, എങ്ങനെയാണ് പ്രവർത്തകർ അവരുടെ ആവേശവും പ്രതീക്ഷയും ഒക്കെ പങ്കുവയ്ക്കുന്നത്? തീർച്ചയായിട്ടും ഒരു തൃക്കാക്കര പൂരം എന്നൊക്കെ പറയുന്ന പോലെ വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോൾ അവസാനവട്ട കൊട്ടിക്കലാശത്തിലുള്ള പ്രവർത്തകർ. വലിയ ആത്മവിശ്വാസത്തിലാണ്. നമുക്ക് അത്തരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ പങ്കുചേർന്നുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് തൃക്കാക്കരയിൽ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഉറച്ച വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നത്. ഡോക്ടറുടെ സെഞ്ചുറി അടിക്കുമോ? എന്തോ ഉറപ്പായിട്ട് സെഞ്ചുറി തന്നെ അടിക്കും. ഡോക്ടറിലൂടെ LDF സെഞ്ചുറി അടിക്കുമെന്നാണ് വനിതാ പ്രവർത്തക അമ്മോട് പങ്കുവെക്കുന്ന ആവേശം. സെഞ്ചുറി അടിക്കും, സെഞ്ചുറി അടിക്കും, സെഞ്ചുറി അടിക്കുമെന്നാണ്. 100 നയിക്കും. ഇ.പി. ജയരാജൻ LDF കണ്ട് സൂചിപ്പിച്ച പോലെ തന്നെ സെഞ്ചുറി അടിക്കുമെന്നാണ് ഓരോ പ്രവർത്തകരും പറഞ്ഞത്. എന്താണ് ചേട്ടൻ? ഇവിടെ ജോജോ വിജയിക്കാൻ സാധ്യതയുള്ളൂ, വേറെ ആരും നോക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും ജോസഫ് ഉറപ്പായി വിജയിക്കുമെന്നാണ് ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ള LDF പ്രവർത്തകർ പറയുന്നത്. നമുക്ക് ചോദിക്കാം. 100 സീറ്റ് കിട്ടും. 100-ാമത്തെ MLA ആണ് ജോസഫ്. 100-ാമത്തെ MLA ആയി ജോൺ ജോസഫ് നിയമസഭയിലെത്തുമെന്നാണ് LDFന്റെ ഓരോ പ്രവർത്തകരും പറഞ്ഞത്. അവർ വലിയ ആവേശത്തിലാണ്. നമുക്ക് ഓരോരുത്തരോടും ചോദിച്ചാൽ സെഞ്ചുറി അടിക്കുമോ, സെഞ്ചുറി അടിക്കുമോ എന്നുള്ള പ്രതികരണമാണ് ഓരോ പ്രവർത്തനമുള്ളത്. ആ ആവേശത്തിലാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നൃത്തം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആവേശത്തിൽ നൃത്തം ചെയ്തുകൊണ്ട് ഡോക്ടർ ജോൺ ജോസഫിന് വേണ്ടി ആഘോഷിക്കുന്ന കാഴ്ചയാണ്. ആളുകൾ അവർ സന്തോഷമാണ് പങ്കുവെക്കുന്നത്. ഈ കലാശക്കൊട്ടിന് ഏതാണ്ട് 1 മാസത്തോളം നിന്ന കലാശക്കൊട്ടിനാണ് സമാപനമാകുന്നത്. ഈ വലിയ സന്തോഷമാണ് ഇവർ പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് എല്ലാവരും വിജയിക്കും? വിജയിക്കും വിജയിക്കുമെന്നാണ് ഇപ്പോൾ ഈ DYFയുടെ പ്രവർത്തകൻ പങ്കുവെക്കുന്നത്. അങ്ങനെ ഓരോരുത്തരിലേക്ക് എത്തുമ്പോഴും അതേ ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ 1 മാസത്തോളമായിരുന്നു ചിട്ടയുടെ പ്രവർത്തനം. മണ്ഡലത്തിൽ പല വിവാദങ്ങൾ വന്നു. ആ വിവാദങ്ങളൊന്നും തളരാതെയാണ് LDF പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു മണ്ഡലത്തിൽ. ഇപ്പോൾ നൃത്തം ചെയ്തുകൊണ്ടുള്ള കൊച്ചുകുട്ടികളിൽ ആവശ്യപ്പിക്കണം. വനിതാ സ്കോട്ടിൻ്റെ പ്രവർത്തനമാണ് പറഞ്ഞു. LDF ഇത്തവണ വിജയിക്കുന്നതാണ്. ഇത് ചെറുപ്പക്കാരുടെ സംഘമാണെങ്കിൽ നമ്മുടെ പ്രായമുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭൂരിപക്ഷത്തോടു കൂടി 25,000
വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൂടി ജെ ജേക്കബ് ജയിച്ചിരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ ജനങ്ങൾ, ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും ജോ ജോസഫിന്റെ പുറകിലാണ്. അവരെ ജോ ജോസഫിന് മുന്നിൽ കൊണ്ടുകൊണ്ടാണ് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരു നല്ലൊരു ഡോക്ടറായിട്ട് നമ്മളുടെ ഈ നാട്ടിൽ വന്നിട്ട് പല രോഗികളും ആ ഡോക്ടറെ വന്ന് കണ്ട് അവർക്ക് ആശ്വാസം നേർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ ഈ അഹുവ എൽ ഡി എഫ് എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമ്മുടെ ഇപ്പുറത്തേക്ക് പ്രായമുള്ള ഈ ചേട്ടൻ പറമ്പ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇദ്ദേഹം വെക്കുന്നത്. അങ്ങനെ പ്രവർത്തകർ എല്ലാ ആവേശത്തിലാണ്. നമുക്ക് ചോദിക്കാന്നാണ് എന്താ പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനത്ത് ജോ ജോസഫ് വമ്പിച്ച വിജയം കരസ്ഥാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത്. യാതൊരു കാരണവശാലും മറ്റേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കാലുകുത്താൻ പോലും ഇടം കൊടുക്കാത്ത വിധത്തിൽ ജോ ജോസഫ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് ഈ മുഴുവൻ നാട്ടകലാശം. എല്ലാ ആളുകളും അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഉറപ്പാണ്. എൽ എഫ് ജയിച്ചിരിക്കും, 100 തകയ്ക്കും. ഈ സീറ്റ് ഏതായാലും ഉറപ്പാണ്. ഇടതുപക്ഷത്തിന് ഉറപ്പായ സീറ്റാണിത്. ഇത് 100 എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. 100 ഇടതുപക്ഷത്തിന് ഈക്യൂറി കിട്ടുന്ന ഒരു ബമ്പറായിരിക്കും ഈ 100 ഈ ജയ് അഭിവാദ്യങ്ങൾ. അതായത് ബമ്പറായിരിക്കും ഈ തവണത്തെ തെരഞ്ഞെടുപ്പില് ഈ അവിടെ എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകൾ പങ്കുവെക്കുന്നത്. നമ്മൾ കാണാം, ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. കുട്ടികളുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല. അവർ പ്രായഭേദമന്യാണ് അവർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്, അവർക്ക് ആവേശം പകരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ അതിനൊപ്പം നിന്നുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്നവർ പ്രായഭേദമന്യാതെ ഈ അഹുവ ഡോക്ടർ ജോ ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തിന് തകർക്കുന്നത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ചിഹ്നം. അതായത് പ്രായ വ്യത്യാസമില്ല, സാമ്പത്തിക അന്തരവില്ല, പ്രൊഫഷണലുകളെന്നോ തൊഴിലാളികളെന്നോ ഒന്നില്ല. എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒരു ആവേശക്കടൽ തന്നെയാണ്. എങ്ങനെയുണ്ട് ഡോക്ടർ ജോ ജോസഫ്? നല്ല മനുഷ്യനാണ്, ജയിച്ചിരിക്കും തൃക്കാക്കരയിൽ, ഉറപ്പായിട്ടും ജയിക്കണം. ഇടതുമുന്നണി ജയിക്കണം. ഡോക്ടർ നല്ല മനുഷ്യനാണ്, ജയിച്ചിരിക്കണം. അദ്ദേഹം ജയിച്ചിരിക്കും, ജയിച്ചിരിക്കുന്നതാണ്. ഒരു കുടുംബ സമേതം വന്നിരിക്കുന്ന ആളുകളാണ്, കുട്ടികളൊക്കെ ഉണ്ട്. അത്രത്തോളം ആവേശത്തിലാണോ നിങ്ങൾ? നല്ല ആവേശത്തിലാണ്. ഫാമിലിയായിട്ട് വന്നിരിക്കുവാണ്. എല്ലാ ആളുകളും ജീവിക്കുന്നു, അവരെല്ലാം ആവേശത്തിലാണ്. വേണ്ട, നമുക്ക് പ്രശ്നങ്ങൾ